നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഒരു ക്രൂരകൃത്യം നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ മാധ്യമങ്ങൾ അത് നമ്മളോട് ഇതുവരെയും വിളിച്ചു പറഞ്ഞിട്ടില്ല. അഥവാ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ചെറിയ കോളത്തിലായിരിക്കും, പത്രത്തിലാണെങ്കിൽ തന്നെ. ഇനി മുഖ്യധാര മാധ്യമങ്ങളാണ് അത് അറിഞ്ഞ ഭാവം നടിച്ചിട്ടില്ല. സംഗതി ഒരു റേപ്പാണ്. ഒരു പെൺകുട്ടിയെ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്തതിനു ശേഷം ഈ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിച്ചു എന്നതാണ് കുറ്റകൃത്യം. അപ്പോൾ കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ ഈ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ എന്ന്. സംഗതി ശരിയാണ്, ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ കുറ്റവാളികൾ ആരാണെന്നറിയുമ്പോഴേ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവും. ഇന്ത്യക്കാരല്ല കുറ്റവാളികൾ, ബംഗ്ലാദേശികളാണ് അവർ. കള്ളരേഖയും വ്യാജമായിട്ട് ചമച്ച രേഖയും മറ്റു പേപ്പറുകളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇന്ത്യക്കാരായിട്ട് ജീവിക്കുന്ന ബംഗ്ലാദേശികളാണവർ. അവർ ഏത് കൂട്ടരാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മീഡിയയിൽ അത് വാർത്തയാവാഞ്ഞത്. കാരണം പൗരത്വ ഭേദഗതി ബില്ലൊക്കെ നിയമമായപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ മുറവിളി നടത്തിയവരാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾ. അപ്പോൾ അവർ ഇത്തരം വാർത്തകൾ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ ബംഗ്ലാദേശികൾ ഇന്ത്യക്കാരായി നടിച്ചു, ഇവിടെ വന്ന് ജീവിച്ചു, തൊഴിലെടുത്തു, നമ്മുടെ ഒരു സഹോദരിയെ പീഡിപ്പിച്ച് ദാ ഈ പരുവത്തിലാക്കിയിരിക്കുന്നു. തീർന്നില്ല. കർണാടക പോലീസ് ഇന്ന് രാവിലെ ഇവരെ ട്രേസ് ചെയ്യുകയും പിടികൂടാൻ ശ്രമിക്കുകയും രക്ഷപ്പെടാൻ പോയ അവരെ വെടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 4 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ഇതറിഞ്ഞിട്ടില്ല. അതങ്ങനെയേ വരൂ. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ആദ്യം അത് സേവ് ഗാസയായിരുന്നു, അത് മാറിയിട്ട് സേവ് ലക്ഷദ്വീപായി. ഇനിയിപ്പം സേവിൻ്റെ കൂടെ പുതിയൊരു പരിപാടി കൂടെ വേണ്ടി വരും. അതിനുള്ള ഒരു കൊട്ട് ഇന്ന് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കൊച്ചി കേരളത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ 80:20 എന്ന കണക്കിലാണ്. 80 മുസ്ലിം വിഭാഗത്തിനും 20 ക്രിസ്ത്യൻ മുതൽ മറ്റു ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നത്. ഇത് ഹൈക്കോടതി ഇന്ന് റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു കുറേ കാലം കൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അതിന് ഇന്നെന്തായാലും ഹൈക്കോടതി അത് റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിനെതിരെയും ഒരു സേവ് ക്യാമ്പയിൻ തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. വീണ്ടും ലക്ഷദ്വീപിലേക്ക് വന്നാൽ, ലക്ഷദ്വീപിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് വ്യക്തമാണ്. കാര്യം അവിടേക്കുള്ള ഈ 1000 കോടി രൂപ മുടക്കി ഈ ഒപ്റ്റിക്കൽ ഫൈബർ വഴിയുള്ള ഇൻ്റർനെറ്റ് കണക്ഷനും മറ്റ് സാങ്കേതികവും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ വികസനത്തിനും അവർ പ്ലാൻ ഇടുന്നത് അത് ഒരു നമ്മുടെ ഒരു സൈനിക താവളം കൂടി ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ലക്ഷദ്വീപിലെ ഭരണാധികാരികൾ എടുത്ത ആ വികസന നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം, അവർക്ക് യാതൊരു തടസ്സവുമില്ലെന്ന്. അപ്പോൾ ഹൈക്കോടതിയിൽ ഈ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ കൊടുത്തിരുന്ന ആ പെറ്റീഷനും തള്ളിക്കൊണ്ട് ഇന്നിപ്പം ഹൈക്കോടതി പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നവും ഏകദേശം സോൾവ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിലെ കളക്ടർ തന്നെ വന്ന് പത്രസമ്മേളനം നടത്തി എല്ലാ കാര്യങ്ങളും വിശദമാക്കിയതിനു ശേഷം ഇപ്പോൾ കോടതി കൂടെ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പതുക്കെ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല കരഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവർ ഇപ്പോൾ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. ഒപ്പം ചില ചാനലുകളൊക്കെ ഈ 80:20 എന്നുള്ള ആ ഒരു അനുപാതത്തിലുള്ള ഇതിനു മുമ്പുള്ള ആ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചിലരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ചുമ്മാ മനുഷ്യനെ ഇട്ട് പ്രാന്താക്കിക്കൊണ്ടിരുന്ന ഈ ലക്ഷദ്വീപ് വിഷയങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ കെട്ടടങ്ങിയാണ്. അല്ലെങ്കിലും കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. എല്ലാ കാര്യത്തിനും ഇങ്ങനെ കുറേ പുകമറ അങ്ങ് സൃഷ്ടിക്കും. അവസാനം ഇതിൻ്റെ സത്യം അറിഞ്ഞു വരുമ്പോൾ, ഇത് ഈ ഉള്ളി തൊലിച്ച് വരുമ്പോൾ അവസാനം ഒന്നുമില്ല എന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ ലക്ഷദ്വീപിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, സംസ്ഥാനത്ത് ഇന്ന് 22,318 പേർക്കാണ് കോവിഡ് പോസിറ്റീവായിരിക്കുന്നത്. അതേപോലെ തന്നെ മരണം ഇന്നലെ കുറച്ച് കുറവുണ്ടായിരുന്നു, ഇന്ന് പിന്നെയും കൂടിയിരിക്കുകയാണ്. 194 പേരാണ് മരണപ്പെട്ടതായിട്ട് കാണിക്കുന്നത്. ഈ മരണനിരക്ക് മാത്രം അങ്ങോട്ട്
പിടിച്ചു നിർത്താനോ കുറയ്ക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നൊരു ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഏതൊരു സർക്കാരിനാണെങ്കിലും. നമ്മൾ കൂടുതൽ കൂടുതൽ ഇനിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവ് തന്നെയാണത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.